മോദിക്ക് രാഹുൽ ഗാന്ധിയെ ഭയമെന്ന പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും ഭയമാണ്, ആശങ്കയാണ്. അതുപക്ഷേ നരേന്ദ്രമോദിക്കല്ല, ഇവിടുത്തെ ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന കർഷകർക്കും സാധാരണക്കാർക്കുമാണ്. ഭരണതലപ്പത്തേക്ക് രാഹുൽ ഗാന്ധി വന്നാൽ രാജ്യത്തിന്റെ പുരോഗതി പതിറ്റാണ്ടുകൾ പിന്നോട്ടു പോകുമെന്ന ഭയം. ഇന്ത്യയെ 2047 ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് അനുകൂല ഘടകമാകുമോ എന്ന ഭയം. ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന റോഡ് റെയിൽ അടക്കമുള്ള വമ്പൻ അടിസ്ഥാന വികസന കുതിപ്പ് അഴിമതിയിൽ കുളിച്ച് ഇല്ലാതാകുമോ എന്ന് ജനങ്ങൾ ഭയപ്പെടുന്നു. മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരതവും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നു. പ്രതിരോധ സാമഗ്രികൾ ഇന്ത്യയിൽ തന്നെ കൂടുതലും നിർമ്മിക്കുന്നു. പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വീണ്ടും പ്രതിരോധ സാധനങ്ങളുടെ ഇറക്കുമതിയുടെ കമ്മീഷൻ പറ്റുന്ന മുൻകാല വാർത്തകൾ ആവർത്തിക്കപ്പെടുമോ എന്ന് ഇന്ത്യക്കാർ ഭയപ്പെടുന്നു. കുടുംബാധിപത്യത്തിന്റെ തണലിൽ വളർന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ ഇന്ത്യയിൽ വീണ്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമോ എന്ന ഭയം ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായവർക്കുണ്ട്. ഒരു കാലത്ത് വെടിയൊച്ചകൾ മാത്രം കേട്ടിരുന്ന കാശ്മീരും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഇന്ന് ശാന്തമാണ്. അവിടെ പോയ കാലം തിരിച്ചു വരുമോ എന്ന ഭയം. കാശ്മീരില്ലാത്ത ഇന്ത്യയുടെ ഭൂപടം കാണേണ്ടി വരുമോ എന്ന ഭയം. പാകിസ്ഥാനും ചൈനയ്ക്കും ഇനിയും ഭാരതമണ്ണ് പങ്കിട്ട് കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയുണ്ട് ഓരോ രാജ്യസ്നേഹികൾക്കും. 2017 ലോകത്തിലെ ഏറ്റവും വലിയ 10-ാമത്തെ സമ്പദ് വ്യവസ്ഥയായിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ 5-ാമത്തെ സമ്പദ് വ്യവസ്ഥയായി. 2030 ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ സമ്പദ് വ്യവസ്ഥയാകാനുള്ള കുതിപ്പിലാണ് ഇന്ത്യ. അവിടെ രാഹുലിനെ പോലൊരു ഭരണാധികാരിയും കൂട്ടുകൃഷി ഭരണവുമാണെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച താഴോട്ട് പോകുമോ എന്ന് ഇന്ത്യക്കാർ ഭയപ്പെടുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയിൽ വിലക്കയറ്റം 12% വരെയായിരുന്നു. എങ്കിലിന്ന് ആഗോള മാന്ദ്യകാലത്തും ഇന്ത്യയിൽ 6.52% മാത്രമാണത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യം വീണ്ടും വിലക്കയറ്റത്തിന്റെയും പട്ടിണിയിലേക്കും കൂപ്പുകുത്തുമോ എന്ന് ഇന്ത്യക്കാർ ഭയക്കുന്നു. ഇഷ്ടക്കാർക്ക് 10,000,000,000 കോടി രൂപ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് നൽകി നിങ്ങൾ തകർത്ത ഇന്ത്യൻ ബാങ്കിംഗ് രംഗം തിരിച്ചുവരവിന്റെ പാതയിലാണ്. വീണ്ടും പഴയ കാലത്തേക്ക് ഇന്ത്യയിലെ ബാങ്കുകളെ കൊണ്ടുപോകുമോ എന്ന് ഇന്ത്യക്കാർ ഭയക്കുന്നു. രാഹുലിനെ കോടതി ശിക്ഷിച്ചപ്പോൾ അതിന്റെ കുറ്റവും ഭരണകൂടത്തിന്. അതിന്റെ പേരിലും ജനാധിപത്യം തകർന്നു എന്ന് നിങ്ങൾ വിലപിക്കുന്നു. പാർട്ടി സ്തുതിപാഠകരെ കൊണ്ട് രാജ്യത്ത് കലാപത്തിന് ആഹ്വാനം ചെയ്യിപ്പിക്കുന്നു. ഇന്ത്യക്കാരെ വിദേശ രാജ്യങ്ങളിൽ പോയി അപമാനിച്ച നിങ്ങളെ ഭയമാണ് ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇന്ത്യക്കാർ ജനാധിപത്യപരമായി തന്നെ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിലൂടെ പുറത്താക്കിയത്. മോദിക്കല്ല നിങ്ങളെ ഭയം. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും നിങ്ങളെ ഭയമാണ്. സീഡ് ന്യൂസ്, കോഴിക്കോട്.